ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ കറിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള കറിയൊന്നുമല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു റോസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് നെയ്ച്ചോറിനായാലും അതുപോലെ ചപ്പാത്തിക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ്. അപ്പോൾ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പിന്നെ ഞാൻ 3 സവാള എടുത്തത്, ഞാൻ 1 കിലോ ചിക്കനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫ്രൈ ആവാനുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ബാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം കൂടുതലെടുക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും മല്ലിയാലി ഇതൊക്കെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതൊക്കെ തീരെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്, അത് കോരി മാറ്റാം. അപ്പോൾ ഉള്ളിയിലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നിങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓയിലൊക്കെ ഒന്ന് പോയാൽ അത് ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് വലിയ പീസാക്കാതെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 2.5 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളകാണ് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ 2.5 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടേബിൾസ്പൂൺ കസൂരി മേത്തിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കുക. നിങ്ങളുടെ അടുത്ത് കസൂരി മേത്തി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, അതുകൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഈ മസാല ഒക്കെ ആവുന്ന വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തിട്ടെടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾസ്പൂൺ വിനീഗറാണ്. 1 ടേബിൾസ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾസ്പൂണിൻ്റെ അടുത്ത് വരെ ചേർത്ത് കൊടുക്കുക വിനീഗർ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ട് മസാല ഒക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കറി തയ്യാറാക്കുക. അപ്പോൾ നേരത്തെ ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സെയിം ഓയിലാണ് ഞാൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ കറിയുടെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ അത് ഈ സൈഡിൽ റെഡി ആകുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് അടച്ച് വെച്ചിട്ട് 1-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ചിക്കൻ ഏകദേശം കുക്കായിട്ടും ഉണ്ടാവും. ഈ ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ചെറുതായിട്ടൊരു ഗ്രേവിയും ഉണ്ടാവും.
അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ വേവ് കൂടുതലുള്ള ചിക്കൻ ആണെങ്കിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അധികം പുളിപ്പില്ലാത്തത് കൊണ്ട് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നന്നായിട്ട് ഡ്രൈ ആവണമെന്നാണെങ്കിൽ കുറച്ചുകൂടി നേരം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നെയ്ച്ചോറിനാകുമ്പോൾ ചെറിയൊരു ഗ്രേവി വേണമല്ലോ. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ലാസ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.